ഗോട്ടിനെതിരെ വെക്കട്ടെ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ അതിനാർക്കും ധൈര്യം. അങ്ങനെയുള്ള ഹൈപ്പ് കണ്ട പേടിക്കും ആരായാലും, അമ്മാതിരി ഹൈപ്പാണ് ഈ സിനിമയ്ക്ക് ഉള്ളത്. ആ രീതിയിലായപ്പോ രജനീകാന്ത് ചെറിയൊരു കുരു പൊട്ടിയോ എന്നുള്ള ഡൗട്ടും അവിടെ വരേണ്ടതായിട്ടുണ്ട്. കാരണം ഹായ് ഹലോ നമസ്കാരം, ജെയിം ജോണിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പറയാനുള്ളത് നമ്മുടെ കങ്കുവ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ്. കങ്കുവിനെ കുറിച്ച് ഇപ്പം എന്താ അത്ര പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, കങ്കുവ പേടിച്ച് വിറച്ചോ എന്നുള്ളൊരു ചോദ്യമാണ് ആദ്യം ചോദിക്കാനുള്ളത്. അതിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അത് ഞാൻ ചുരുക്കി പറയാം. എന്നാലും ഈ കങ്കുവ സിനിമ ആദ്യമായിട്ട് അനൗൺസ് ചെയ്ത സമയത്ത്, അതിനുശേഷം ഒരു പല ആളുകളും അത് കഴിഞ്ഞ വീഡിയോയിൽ താഴെ വന്നിട്ട് ഇങ്ങനെ നടന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നടന്ന സംഭവമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, കങ്കുവയ്ക്ക് ക്ലാഷ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ആദ്യം പറഞ്ഞിരുന്നത്. അത് ശക്തമായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല, കങ്കുവയ്ക്ക് ക്ലാഷ് ഉണ്ടാവില്ല എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പോൾ അത് എല്ലാവരും അത്രയും വലിയ സിനിമയാണ്, ശരിയാണ്, അതിന് ക്ലാഷ് ഉണ്ടാവില്ല. കാരണം അവർ പറഞ്ഞത് കങ്കുവയ്ക്ക് ക്ലാഷ് വെക്കാൻ ആരും പേടിക്കുന്നൊന്നുമല്ല പറഞ്ഞത്. ആ സമയത്ത് പൊങ്കൽ റിലീസാണ്, എന്തായിരുന്നു എന്ത് റിലീസാണ് ആ സമയത്ത്, എനിവേ വാട്ടവർ, ആ സമയത്ത് കങ്കുവയ്ക്കെതിരെ മറ്റൊരു സിനിമയും റിലീസ് ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഒക്ടോബർ 10th വേറൊരു സിനിമയും റിലീസ് ഉണ്ടാവില്ല എന്നുള്ളത് അങ്ങനെ പറഞ്ഞു. അല്ലാതെ കങ്കുവയെ പേടിച്ചിട്ട് ആരും റിലീസ് ചെയ്യില്ല അങ്ങനെയൊന്നുമല്ല. അത് കഴിഞ്ഞ് മാർട്ടിൻ വന്നു, ദേവര വന്നു, ദേവര ഇപ്പൊ ഡേറ്റ് മാറ്റി എന്ന് പറയുന്നുണ്ട്. ഇപ്പോ വേട്ടയൻ വന്നു. ഇപ്പോ അവർ പറഞ്ഞിട്ടുള്ള കാര്യം, കങ്കുവ 1 അല്ലെങ്കിൽ കങ്കുവയ്ക്ക് ക്ലാഷ് വെച്ചേക്കാം, പക്ഷെ കങ്കുവ 2 ആരും ക്ലാഷ് വെക്കില്ല എന്നുള്ളതാണ്. ഇങ്ങനെ പോവാണെങ്കിൽ കങ്കുവ 2 ക്ലാഷ് എല്ലാവരും വെക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഇപ്പൊ കേൾക്കുന്ന വാർത്ത നിങ്ങളെ കേട്ടിട്ടുണ്ടാകും, കങ്കുവയുടെ ഡേറ്റ് മാറ്റാൻ വേണ്ടി പോവാണ്. കാരണം പറയുന്നത് അതിന്റെ VFX വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, അതിൽ ഇനിയും അവർ ഉദ്ദേശിച്ച രീതിയിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് ചേഞ്ച് ചെയ്യാനുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ചിന്തിച്ചറിയാവുന്നേ ഉള്ളൂ, ഇത്രയും വലിയ സിനിമകൾ, വേട്ടയൻ വരുന്നു, ഈ മാർട്ടിൻ വരുന്നു, അതുപോലെ വേറെയും സിനിമകൾ വരുന്നു, ഇതേവര പറഞ്ഞു കേട്ടിരുന്നു, ഇനി ഏതൊക്കെ സിനിമ വരുന്നു തമ്പുരാൻ അറിയാം. അപ്പോ ആ ഒരു അവസ്ഥയിൽ ഇവര് പേടിച്ചു വിറച്ചു പോവുകയാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം, കങ്കുവ വിറച്ചോ എന്നുള്ളത്. രണ്ടാമത്തെ പറയാനുള്ളത് രജനീകാന്തിനെ കുറിച്ചാണ്. പുള്ളി എന്താണ് സത്യത്തിൽ ചിന്തിക്കുന്നത്? ഇത് ഞാൻ എനിക്ക് തോന്നിയ ഒരു കാര്യം ജസ്റ്റ് പറയുന്നു എന്നുള്ളത് മാത്രം, അത് എൻ്റെ കാണുന്ന വ്യൂവേഴ്സിന് വേണ്ടി ജസ്റ്റ് അതിനെ കുറിച്ച് സംസാരിക്കുന്നു മാത്രം. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. അതായത് കങ്കുവയ്ക്കെതിരെ ഒരു ക്ലാഷ് ഇപ്പോ പ്രഖ്യാപിക്കേണ്ട ആവശ്യമുണ്ടോ രജനീകാന്തിന്? ആക്ച്വലി അതിനുശേഷം സിനിമ ഇറക്കിക്കൂടെ, അല്ലെങ്കിൽ അതിന് മുമ്പ് ഇറക്കിക്കൂടെ, എന്തുകൊണ്ട് നമ്മുടെ ഗോട്ടിന് ഇവർ വെക്കുന്നില്ല? ഗോട്ടിനെതിരെ വെക്കട്ടെ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ, അതിനാർക്കും ധൈര്യമില്ല. ഈവൻ രജനീകാന്തിന് പോലും ധൈര്യമില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഇനി ആർക്ക് വേണമെങ്കിലും കമന്റിൽ വന്നിട്ട് കുരു പൊട്ടിക്കാം, പക്ഷെ അത് സത്യം തന്നെയാണ്. ഗോട്ടിന് എന്തുകൊണ്ട് വെക്കുന്നില്ല? അതൊരു ചോദ്യം കേട്ടോ. അതിനുള്ള ആംപിയർ ഉണ്ടാവാൻ സാധ്യതയില്ല. അത് വേട്ടയിൽ മാത്രമല്ല, ഏത് സിനിമയ്ക്കാണെങ്കിലും തലപതി വിജയ് ആ ഒരൊറ്റ പേര് മതി. ആ പേരിന് മുന്നിൽ നിൽക്കാനുള്ള ധൈര്യം ഒഫ്കോഴ്സ് ഒരാൾക്കും ഇല്ല. അതവിടെ നിൽക്കട്ടെ. ഇനി പറയാനുള്ളത് ഈ രജനീകാന്ത്, ഞാൻ പറഞ്ഞു രജനീകാന്ത് മനഃപൂർവ്വം ചെയ്യണമെന്ന് പറയാനുള്ള കാരണം, പണ്ട് ബീസ്റ്റ് എന്ന് പറഞ്ഞൊരു സിനിമ നമ്മുടെ നെൽസൺ ചെയ്ത് കോളാക്കി. അതോടുകൂടി നെൽസൺ വളരെ അടിയിൽ പോയി എന്ന് മാത്രമല്ല, നെൽസന്റെ കരിയറിനെ അവസാനിച്ചുകൊണ്ട് ഇതിൽ വാർത്തകൾ വന്നു. ആ ഡയറക്ടറെ വെച്ച് ജയിലർ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്ത് വൻ വിജയമാക്കി രജനീകാന്ത്. ഓഫ്കോഴ്സ് അതിലൊരു കുഴപ്പമില്ല, എന്തെങ്കിലും ഡേറ്റ് കൊടുത്തു, ആർക്കെങ്കിലും സിനിമ ചെയ്യണ്ടേ എന്ന് നമുക്ക് ചിന്തിക്കാം. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ നമ്മുടെ ശിവ എന്ന് പറയുന്ന സംവിധായകൻ, അദ്ദേഹത്തിന്റെ കഴിഞ്ഞ പടം എന്ന് പറയുന്നത്, നല്ല ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ പടം എന്ന് പറഞ്ഞ രജനീകാന്ത് നായകനായിട്ടുള്ള അണ്ണാത്തെ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ്. അണ്ണാത്തെ മണ്ണാത്തെ എന്ന് മാത്രമല്ല, മൂക്ക് കുത്തി താഴെ വീണു, അമ്മാതിരി ഫ്ലോപ്പ്, ചളി പടം, പാസം മാത്രം, പാസം തങ്കച്ചി പാസം വാരി വിതറി കുളാക്കിയൊരു സിനിമ. അപ്പൊ അതിന്റെ സംവിധായകന്റെ അടുത്ത പടം എന്ന് പറയുന്നത് വലിയ ബജറ്റിൽ വരുന്ന, ഒരുപക്ഷെ തമിഴ് സിനിമയെ തന്നെ മറ്റൊരു ലെവലിലേക്ക് മാറ്റാൻ സാധ്യതയുള്ള അത്തരത്തിൽ ചർച്ചകൾ നടക്കുന്ന സിനിമയായിട്ടുള്ള കങ്കുവയാണ് ശിവ സംവിധാനം ചെയ്യുന്ന അടുത്ത മൂവി. കങ്കുവ ശിവ ചെയ്യുന്നു, അതുകൊണ്ട് എന്താവും കണ്ടറിയണം എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് വാർത്തകൾ വരും. ഈവൻ നമ്മുടെ സൂര്യ ഫാൻസ് വരെ അതിൽ ഖേദം അറിയിക്കുകയും അവരുടെ ടെൻഷനിൽ നിൽക്കുന്ന സമയത്താണ് ഇതിന്റെ ഓരോ പോസ്റ്ററുകൾ വരികയും മാരകമായുള്ള ഹൈപ്പ് ആ പോസ്റ്ററിൽ തന്നെ കിട്ടുകയും ഇതിന്റെ ഒരു ഗ്ലിംസും അതിനുശേഷം ഇപ്പൊ ട്രെയിലറൊക്കെ വന്നതോടുകൂടി ഇത് നെക്സ്റ്റ് ലെവലിലാണ് നിൽക്കുന്നത്. ആ രീതിയിലായപ്പോ രജനീകാന്ത് ചെറിയൊരു കുരു പൊട്ടിയോ എന്നുള്ള ഡൗട്ടും അവിടെ വരേണ്ടതായിട്ടുണ്ട്. കാരണം ഈ TJ ജ്ഞാനവേൽ എന്ന് പറയുന്ന വേട്ടയൻ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകന്റെ കഴിഞ്ഞ പടം 2011 അദ്ദേഹം ചെയ്തിട്ടുള്ള പടമാണ്. സോറി 2011 or 2018
ചെയ്തിട്ടുള്ള പടമാണ് നമ്മുടെ ജയ് ഭീം എന്ന് പറയുന്ന പടം. ആ പടം നല്ല ഗംഭീര പടമായിരുന്നു, പക്ഷെ അതൊരു തിയേറ്റർ റിലീസ് അല്ലാത്തതുകൊണ്ട് അത് ഒ ടി റിലീസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിനു മുകളിൽ ആ സംവിധാനം വെച്ച് ഞാൻ മറ്റൊരു ക്രിമിനൽ പടം ചെയ്യാൻ പോകുന്ന രീതിയിലാണോ ഇനി ചെയ്യാൻ പോകുന്നത് എന്നൊരു ഡൗട്ട് അവിടെ ഉണ്ട്. കാരണം അന്നത്തെ ചെയ്ത സംവിധാനം വെച്ചിട്ട് ഇവിടെ ശിവനെ വെച്ചിട്ട് ഇവിടെ കങ്കുവ ചെയ്യുന്നു, സൂര്യ ചെയ്യുന്നു. നേരെ മറിച്ച് അന്ന് സൂര്യയുടെ ജയ്ഭീം ചെയ്ത സംവിധാനം വെച്ചിട്ട് ഇവിടെ ഞാൻ വേട്ടയും ചെയ്യുന്നു, അതും നേർക്ക് നേർ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലാണോ എന്നൊരു ഡൗട്ടും ഇവിടെ ഇല്ലാതില്ല. കാരണം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനൊരു കണക്ഷൻ അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. എന്തായാലും കങ്കുവയുടെ ഡേറ്റ് മാറ്റുന്നു എന്നതിനോട് അനുബന്ധിച്ചൊരു ഒഫീഷ്യൽ റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുള്ള, കുറേ ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് മാറ്റി ഒഫീഷ്യൽ ആണെന്നൊക്കെ. ഒഫീഷ്യലി അവരൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ പറഞ്ഞു കേൾക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ഇവർ ഈ വി എഫ് എക്സ് വർക്കും കാര്യങ്ങളും കുറച്ച് പെൻഡിങ് ആണെന്നുള്ളതാണ്. എന്നാൽ മറ്റൊരു ഭാഗത്ത് കേൾക്കുന്നത് ഇതിന്റെ പ്രൊഡ്യൂസറും സംവിധായകനുമായിട്ടുള്ള ശിവ അടക്കം ഇത് എന്തൊക്കെ വന്നാലും, ഇനി വേട്ടയ്ക്കാനല്ല വേറെ ഏത് മൂത്താപ്പ് വന്നാലും ശരി, ഞങ്ങൾ ആ ഡേറ്റിൽ തന്നെ ഇത് റിലീസ് ചെയ്യും, ആരാണെങ്കിലും നേരിടാൻ തയ്യാറാണ് എന്നുള്ളതാണ്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ പോലും അത് റിലീസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒന്ന്, ഇനിയിപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വേട്ടയൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു രജനീകാന്ത്, ഒരു രജനീസം എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ആ സിനിമ പോയി കാണും. പിന്നെ അതിന് ഒരുപാട് പ്രതീക്ഷകളില്ല. ഈ കങ്കുവ പോലത്തെ ഒരു പ്രതീക്ഷയല്ല കങ്കുവ ഈ വേട്ടയൻ ഉള്ളത്. ഓക്കെ, ജയ് ഭീം ചെയ്തിട്ടുള്ള സംവിധായകനാണ്, ടി ജി ഞാനവേലാണ്, ഒക്കെ ശരിയാണെങ്കിലും ഒരു രജനീകാന്ത് മാസ് ഒരു 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 സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ട് ആ തിയേറ്ററിൽ പോയി ആ സിനിമ കാണാൻ ആളുണ്ടാവും, അതിലൊരു ഡൗട്ടും ഇല്ല. പക്ഷെ ഇവിടെ കങ്കുവ എന്ന് പറയുന്നത് വലിയൊരു ബജറ്റിൽ വരുന്ന സിനിമയാണ്. എത്രയോ കോടിയാണ് ഇതിന്റെ ബജറ്റ്. അത് സംസാരിക്കുന്ന, നമ്മുടെ മുന്നോട്ട് വെക്കുന്ന ആശയം ഒരു വലിയ ഒരു ഫാന്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്യണം, വലിയ മാസീവ് എപ്പിക് എന്താ പറയാ സെറ്റാണ് ഇട്ടിട്ടുള്ളത്. അത്രയും ജൂനിയർ ആർട്ടിസ്റ്റുകളിൽ 1000-1500 ആളുകളൊക്കെ ഉള്ള സീൻസ് ഉണ്ട്. അങ്ങനെ വലിയ രീതിയിൽ വലിയ റിസ്ക് എടുത്ത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള അവരുടെ കഷ്ടപ്പാടുകൾ അത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്. കമ്പാരിറ്റീവ്ലി വേട്ടയും വെച്ച് നോക്കുമ്പോൾ, വേട്ടയനും കഷ്ടപ്പാടും എല്ലാ സിനിമയ്ക്കുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ കങ്കുവയ്ക്കുള്ള റിസ്ക് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്. അപ്പോ കോടിക്കണക്ക് അവിടെ വലുതായതുകൊണ്ട് തന്നെ ഒരു സിനിമ ചെറിയൊരു കോംപ്ലിക്കേഷൻ, 1 കോടിയെങ്കിൽ 1 കോടി കുറഞ്ഞാൽ കുറഞ്ഞല്ലേ, അത് ആ സിനിമയ്ക്ക് കിട്ടേണ്ടതാണ്. സോ ആലോചിച്ചൊരു തീരുമാനം എടുക്കുന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ കങ്കുവക്കെതിരെ ഒരു ഒപ്പം ഒരു ക്ലാസ് മറ്റൊരു സിനിമ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ കങ്കുവ 2 വമ്പൻ സാധനമായിരിക്കും എന്ന് അവർ പറയുമ്പോൾ, കങ്കുവ 2 ക്ലാസ് വെക്കാൻ ആരും ധൈര്യപ്പെടില്ല എന്നവർ പറയുമ്പോൾ, അവർ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്, കങ്കുവ 1 അമ്മാതിരി സാധനമായിരിക്കും എന്നുള്ളതാണല്ലോ. കാരണം അതുകൊണ്ടല്ലോ കങ്കുവ 2 ആരും ക്ലാസ് വെക്കാത്തത്. അല്ലാതെ കങ്കുവ 2 ഇറങ്ങുന്നതിന് മുമ്പ് ഈ ക്ലാസ് വെക്കാൻ ദുഷ്ണാളിൽ കാണിച്ചിട്ട് ഇതാണ് ഞങ്ങളെ പടന്ന് കാണിച്ചു കൊടുത്തിട്ട് പേടിപ്പിക്കാമെന്നല്ലോ. കങ്കുവ 1 ഇറങ്ങി കഴിയുമ്പോൾ അതിന്റെ റെസ്പോൺസും അതിന്റെ വിജയവും കണ്ട് പേടിച്ചിട്ടാണ് കങ്കുവ 2 എന്തൊരു സാധനമായിരിക്കും, അതിന്റെ രീതിയിൽ ക്ലാസ് വെക്കണ്ട എന്ന് ഇവർ തീരുമാനിപ്പിക്കും എന്നുള്ള രീതിയിലാണല്ലോ ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ആ ഒരു ഡയലോഗ് ഉണ്ടാവുമ്പോൾ തന്നെ കങ്കുവ 1, അതായത് കങ്കുവ എന്ന് പറഞ്ഞാൽ ഇറങ്ങാനിരിക്കുന്ന സിനിമ എന്തോ ഒരു വലിയ സാധനമാണെന്നുള്ളൊരു പറയാതെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം അവിടെ ഉണ്ട്. അപ്പൊ ഇവർ ആരെന്തൊക്കെ വന്നാലും ക്ലാഷ് വെക്കണം, ആ ഒരു തീരുമാനവും അവരുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് തമിഴ് ഒരുപാട് ചാനലുകളിൽ ഇത് വലിയ ചർച്ചകളാവുകയും ഇത്തരത്തിലുള്ള സംസാരങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് അറിയാൻ കഴിയും. എന്തായാലും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ രജനീകാന്ത് ഈ സമയത്ത് എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെ ക്ലാഷ് വെക്കാൻ നിൽക്കുന്നതെന്നാണ്. ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടൊക്കെ അവർക്ക് സിനിമ ചെയ്യാവുന്നതേ ഉള്ളൂ. രജനീകാന്തൊക്കെ പടം ഏത് സമയത്ത് ഇറങ്ങിയാലും സിനിമ ആളുകൾ കാണുന്നുള്ളത് പുള്ളിക്കാരനും അറിയാം. ഈ പറഞ്ഞ പോലെ ഞാൻ വീണ്ടും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന സംഭവം അതാണ്. കാരണം ടി ജെ ഞാനവേലിന്റെ കഴിഞ്ഞ പടം എന്ന് പറയുന്നത് ജയ് ഭീമാണ്. അത് വൻ വിജയമായിരുന്നു, പക്ഷെ തിയേറ്ററിൽ വരാത്തതുകൊണ്ട് തന്നെ തിയേറ്ററിൽ നമുക്ക് പറയാൻ പറ്റില്ല. തിയേറ്ററിൽ ഇറങ്ങിയിരുന്നെങ്കിൽ അത് അതുക്കും മേലെ ആകുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അതേ സംവിധാനം വെച്ചിട്ടാണ് ഇപ്പോ രജനീകാന്ത് നായകനായിട്ടുള്ള വേട്ടയൻ വരുന്നത്. നേരെ മറിച്ച് ഇവിടെ വരുമ്പോൾ രജനീകാന്തിന്റെ ഇതിന് മുമ്പത്തെ സിനിമയായിട്ടുള്ള അണ്ണാത്തയുടെ സംവിധായകനാണ് ശിവ. ശിവയുടെ നെക്സ്റ്റ് മൂവിയാണ് കങ്കുവ. സോ അവിടെ എന്തൊരു കണക്ഷൻ ആഹാ എന്ന് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലാണോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും രജനീകാന്തിന് ഒരു പക്ഷേ തോന്നുന്നുണ്ടാവാം, കാരണം ഓരോ പൈപ്പ് വിജയ് ഒരു ഭാഗത്ത് ഭയങ്കരമായിട്ടുള്ള പോക്കവുമാണ്. ഞാൻ വീണ്ടും ചോദിക്കട്ടെ, വിജയുടെ ഗോട്ടിനെതിരെ ക്ലാഷ് വെക്കാൻ ധൈര്യമുണ്ടോ വേട്ടയ്യാന്? ഒരിക്കലും ഉണ്ടാവുന്നില്ല. വേട്ടയൻ മാത്രമല്ല, വേറെ ആർക്കാണ് ധൈര്യം എന്ന് എനിക്ക് അറിയില്ല. ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും മറ്റ് ഭാഷകളിലൊക്കെ ഉള്ള വരുന്നല്ലാതെ തമിഴ്നാട്ടിൽ ഒരു പടം വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെല്ലാം ധൈര്യം ആംപിയർ ഉണ്ടോ?
എന്നുള്ളത് ഒരു ചോദ്യമാണ്. വിജയുടെ വളർച്ച എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള വളർച്ചയാണ്. പുള്ളിക്കാരന് കട്ടക്കാണ് നിൽക്കുന്നത്. രജനീകാന്ത് ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ദലപതി അപ്പുറത്ത് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈവൻ ഫാൻസിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു പറയുമ്പോൾ രജനീകാന്ത് വലിയ സംഭവം എന്നൊക്കെ പറയുമെങ്കിലും അതിനേക്കാൾ കൂടുതൽ ഫാൻസ് ഇപ്പൊ വിജയിക്കുന്നുണ്ടെന്നാണ് എന്റെ മാത്രം ഒരു തോന്നൽ കേട്ടോ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നത് മാത്രമല്ല, നമുക്കറിയാം ലിയോ ഒക്കെ വരുന്ന സമയത്ത് ഈ കഴുകനും കാക്കയും തമ്മിലുള്ള കളുക് കാക്കെ എന്നൊക്കെ പറഞ്ഞ കുറെ സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അത് ജയിലറിന്റെ ഓഡിയോ ലോഞ്ചിൽ പുള്ളിക്കാരൻ ഈ കാക്കയായിട്ട് സംസാരിക്കുകയും സോറി കഴുകോ എന്തായിരുന്നു ആ കഥ പറയുകയും ഇപ്പുറത്ത് മറുപടിയായിട്ട് ലിയോയുടെ സക്സസ് മീറ്റ് പോലെ അവർ സംഘടിപ്പിച്ചിട്ടുള്ള ആ ഒരു പ്രോഗ്രാമിൽ വിജയ് അതിന് മറുപടി പറയുകയും ഇങ്ങനെയൊക്കെ അവിടെ നടന്നിട്ടുള്ള നമുക്കറിയാം. ഫാൻ ഫൈറ്റ് നടക്കുക ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഒരു ഭാഗത്ത് അങ്ങനെ ഒരാൾ, ഇപ്പുറത്ത് നോക്കുമ്പോൾ സൂര്യതെ പുള്ളിക്കാരൻ, അതാണ് നമ്മൾ ഒരു കൊട്ടാള കാരൻ എന്ന് പറയുന്നത് രജനീകാന്ത് അഭിനയിച്ചിട്ട് പൊട്ടിച്ചളിഞ്ഞു പോയി മൂക്കുത്തി വീണിട്ടുള്ള സാധനമാണ് ഈ അണ്ണാത്തെ എന്ന് പറയുന്ന സിനിമ. അപ്പൊ ആ സംവിധാനം വെച്ചിട്ട് ഇപ്പൊ തന്നെ ഉള്ള ഹൈപ്പ് കണ്ട പേടിക്കുവാറായാലും അമ്മാതിരി ഹൈപ്പാണ് ഈ സിനിമയ്ക്ക് ഉള്ളത് കങ്കുവൊക്കെ. അപ്പൊ ഇതൊരു വൻ വിജയം കൂടി ആയി കഴിഞ്ഞാൽ രജനീകാന്തിന്റെ സംഭവം തീർന്നില്ലേ? കാരണം സ്വാഭാവികമായിട്ടും ആളുകൾ ചിന്തിക്കില്ലേ ഇത് രജനീകാന്തിനെ വെച്ചതുകൊണ്ടാണ് ആ പടം പൊട്ടിയത്, ഇവിടെ സൂര്യ വന്ന പരിപാടി മാറി എന്നുള്ള രീതിയിൽ ആരായാലും ചിന്തിക്കും. അത് സത്യം അതാണോ അല്ലെന്നുള്ളതല്ല, കഥേൻ്റെയൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടെങ്കിലും അങ്ങനൊരു പറച്ചിൽ മൊത്തത്തിൽ ഒരു ഓളം അങ്ങനെ സൃഷ്ടിക്കപ്പെടും എന്നുള്ളൊരു പേടി രജനീകാന്തിന് ഇല്ലേ എന്നൊരു ഡൗട്ട്. എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ നമുക്ക് കാണാം. അതുവരെ